ഇന്ന് ചടയൻ ഗോവിന്ദൻ അനുസ്മരണ ദിനം സംസ്ഥാന വ്യാപകമായി സിപിഐ മേൽനോട്ടത്തിൽ അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സന്തോഷ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സന്തോഷ്, കണ്ണൂരിൽ പുഷ്പാർച്ചന ഉൾപ്പെടെ വിവിധ പരിപാടികൾ ഏത് നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു? പുഷ്പാർച്ചന എപ്പോഴാണ് ആരംഭിക്കുക? ജോർജറ്റ്, കണ്ണൂർ പയ്യാമ്പലത്തെ ചടയൻ സ്മൃതി കുടീരത്തിൽ ഇപ്പോൾ സിപിഐഎമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ, ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം കെ പി സഹദേവൻ, ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പ്രകാശൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പുഷ്പചക്രം അർപ്പിക്കുകയാണ്. ചടയൻ അനുസ്മരണ ദിനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി വിപുലമായ തരത്തിൽ തന്നെയാണ് ചടയൻ ഗോവിന്ദൻ അനുസ്മരണ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സിപിഐഎമ്മിൻ്റെ ബ്രാഞ്ചുകളിലും പാർട്ടി ഓഫീസുകളിലും പതാക ഉയർത്തിക്കൊണ്ട് ചടയൻ ഗോവിന്ദന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചു. 23-ാമത് ചടയൻ്റെ ഓർമ്മ ദിനമാണ് ഇന്ന് സിപിഐഎം നേതൃത്വത്തിൽ വിപുലമായി തന്നെ ആചരിക്കുന്നത്. 1998 സിപിഐഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരവെയാണ് ചടയൻ വിടവാങ്ങിയത്. സിപിഐഎമ്മിൻ്റെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സിപിഐഎമ്മും കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക നേതാവാണ് ചടയൻ. കണ്ണൂരിലെ നിരവധിയായിട്ടുള്ള കണ്ണൂർ ചിറക്കൽ താലൂക്കിലെ കർഷക തൊഴിലാളികളുടെയും തൊഴിലാളികളുടെയും എല്ലാം തന്നെ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ മുൻനിർത്തി ജന്മിത്തത്തിനും നാടുവാഴിത്വത്തിനും തൊഴിലാളി ചൂഷണത്തിനുമെതിരെയെല്ലാം വളരെ ഏറ്റവും വലിയ പോരാട്ടങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ചടയൻ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. പാർട്ടിയിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയെ നയിച്ചും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായും സംസ്ഥാന സെക്രട്ടറിയായും ദീർഘകാലം പാർട്ടിയെ നയിച്ചു. അതോടൊപ്പം തന്നെ എല്ലാ തരത്തിലുള്ള വ്യതിയാനങ്ങൾക്കെതിരെയും ശക്തമായിട്ടുള്ള നിലയുറപ്പിച്ചുകൊണ്ടുമാണ് ചടയൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ രാജ്യത്തെ തന്നെ അനിഷേധ്യ നേതാവായി ഉയർന്നത്. ഇപ്പോൾ പയ്യാമ്പലത്തെ സ്മൃതി കുടീരത്തിൽ അനുസ്മരണ പരിപാടികൾ നടക്കുകയാണ്. ജോർജറ്റ്, ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യങ്ങൾ കൂടുതൽ പ്രചോദനമാകുന്നതാണ് എന്നാണ് മുഖ്യമന്ത്രി അനുസ്മരിച്ചത്. ആ നിലയിൽ കൂടി കാര്യങ്ങളെ കണ്ടാൽ എത്രത്തോളം പ്രചോദനകരമായ പോരാട്ടമാണ് ജീവിതമാണ് അദ്ദേഹം നടത്തിയിരുന്നത്? തീർച്ചയായും ജോർജറ്റ്, കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ താലൂക്ക് എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ കർഷക തൊഴിലാളികളുടെയും നെയ്ത്ത് തൊഴിലാളികളുടെയും എല്ലാം തന്നെയും പോരാട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായിരുന്നു. ഇവിടെ നിന്നാണ് വളരെ ചെറുപ്പകാലത്തിൽ തന്നെ ഈ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ചടയൻ പൊതു പ്രവർത്തന രംഗത്തേക്ക് എത്തുന്നത്. തുടർന്ന് അങ്ങോട്ട് ത്യാഗോജ്വലമായിട്ടുള്ള ത്യാഗനിർഭരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ജീവിതം തന്നെയായിരുന്നു ചടയൻ ഗോവിന്ദൻ്റെത്. നിരവധിയായിട്ടുള്ള സമരങ്ങൾക്ക്, തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾക്ക് ചടയൻ നേതൃത്വം നൽകി. അതോടൊപ്പം തന്നെ ജന്മി നാടുവാഴിത്തത്തിൻ്റെയും പോലീസിൻ്റെയും, അതോടൊപ്പം തന്നെ ആ കാലത്ത് പോലീസ് ഗുണ്ടാരാജ്യം എല്ലാം വിളയാടിയിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ചടയൻ്റെ ഈ തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേതൃത്വം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനം. അതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള മർദ്ദനങ്ങളും ജയിൽവാസവും ഒളിവ് ജീവിതവും എല്ലാം തന്നെയും ചടയന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ ഈ തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നും ഉരുകിത്തെളിഞ്ഞ ഒരു രാഷ്ട്രീയ ജീവിതം, ഒരു കമ്മ്യൂണിസ്റ്റ് നേതൃത്വമായി തന്നെയാണ് ചടയൻ്റെ ജീവിതം പിന്നീട് മാറിയത്. അതാണ് അദ്ദേഹത്തിന് പിന്നീട് അങ്ങോട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സിപിഐഎമ്മിനെ, കേരളത്തിലെ സിപിഐഎമ്മിനെ നയിക്കുന്നതിനുള്ള ഊർജ്ജവും കരുത്തും എല്ലാം തന്നെ മാറിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഈ സമര കാലഘട്ടവും തീക്ഷ്ണമായിട്ടുള്ള ഈ ജീവിത അനുഭവങ്ങളും എല്ലാം തന്നെയായിരുന്നു. 1948 ചടയൻ പാർട്ടി സെല്ലിൽ അംഗമാകുന്നത്. 1979 തന്നെ സിപിഐഎമ്മിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിലേക്ക് ചടയൻ ഉയരുകയും സംഘടനാപരമായി ഏറ്റവും മികച്ച രീതിയിൽ പാർട്ടിയെ കണ്ണൂരിൽ കൊണ്ടുപോവുകയും ചെയ്തു. 1996 പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാവുകയും 1998 ചടയൻ സംസ്ഥാന സെക്രട്ടറിയുടെ പദവിയിലേക്ക് ഉയരുകയും ചെയ്തു. അവിടെ നിന്നും ഈ മരണം വരെയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തു. ജോർജറ്റ്,